June 8 ഇന്ന് ലോക സമുദ്ര ദിനം. തന്നിലുള്ളതും തനിക്കുള്ളതും മക്കൾക്കായി തരുന്ന അമ്മയാണ് കടൽ. പുഴയുടെ കാമുകനാണ് കടൽ. മഴയുടെ ജീവനാണ് കടൽ. അനന്തസാഗരത്തിൽ നിന്നാണ് ആദ്യ ജീവൻ ഉണ്ടായത്. ആരോഗ്യമുള്ള സമുദ്രങ്ങൾ ആരോഗ്യമുള്ള ഗ്രഹം എന്നാണ്. വായു, ഭക്ഷണം, വെള്ളം ഇവയെല്ലാം തരുന്ന സമുദ്രമാണ്. സമുദ്രത്തെ സംരക്ഷിക്കേണ്ടവരാണ് നമ്മൾ. മനുഷ്യൻ പ്രകൃതിയുടെ ഉടമസ്ഥനല്ല, കാര്യസ്ഥനാണ്. ഇന്ന് മനുഷ്യനാൽ ചൂഷണം ചെയ്യപ്പെടുന്നത് സമുദ്രമാണ്. പ്ലാസ്റ്റിക് മാലിന്യത്താൽ ശ്വാസം മുട്ടുന്നു കടൽ. കരിമണൽ ഖനനം മറ്റൊരു വിപത്ത്. 1992 ആണ് സമുദ്ര ദിനാചരണം എന്ന ആശയം ബ്രസീലിലെ റിയോഡി ജനീവോയിൽ നടന്ന ഭൗമ ഉച്ചകോടിയിലാണ് ഉരുത്തിരിഞ്ഞപ്പെട്ടത്. 2008 മുതൽ ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചു നമ്മുടെ സമുദ്രങ്ങൾ നമ്മുടെ ഉത്തരവാദിത്തം എന്ന സന്ദേശത്തോടെയാണ് ദിനാചരണം ആരംഭിച്ചത്. 2016 ആരോഗ്യമുള്ള സമുദ്രങ്ങൾ ആരോഗ്യമുള്ള ഗ്രഹം എന്ന സന്ദേശമാണ് മുന്നിൽ വെച്ചത്. 2018 പ്ലാസ്റ്റിക് മാലിന്യത്തിൽ നിന്ന് കടലിനെ രക്ഷിക്കൂ എന്നതായിരുന്നു. 2020 മുതൽ അന്താരാഷ്ട്ര സമുദ്ര ഗവേഷണത്തിനും ഭൂമി സമുദ്രത്താൽ ചുറ്റപ്പെട്ടതാണ്. സമുദ്രം ഇല്ലാതായാൽ ഭൂമിയില്ല എന്ന സത്യം നമ്മൾ മറക്കരുത്. മനുഷ്യനില്ലെങ്കിലും സമുദ്രം നിലനിൽക്കും. പക്ഷേ സമുദ്രമില്ലെങ്കിൽ മനുഷ്യനില്ല. ഭൂമിയുടെയും ജലത്തിൻ്റെയും വായുവിൻ്റെയും സംഗമസ്ഥലമാണ് സമുദ്രം. അതുകൊണ്ട് സംരക്ഷിക്കുക ഈ മാതാവിനെ.